ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു മിക്സിയാണ്, മിക്സി ക്ലീനിങ് ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ മിക്സി എന്ന് പറയുന്നത് ഒരു 15 വർഷത്തോളം ഏകദേശം പഴക്കമുണ്ട്. ഇത് കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമ്മൾ സാധാരണ മിക്സി യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അതിലരയ്ക്കുന്ന സാധനങ്ങളൊക്കെ തെറിച്ചിട്ടൊരു കളർ മങ്ങി തുടങ്ങും. അപ്പോൾ നമുക്ക് അത് ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ടൂത്ത് പേസ്റ്റാണ്. അപ്പോൾ ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോൾ ജെൽ ടൈപ്പ് ഒന്നും എടുക്കരുത്, ഇതുപോലുള്ള വെളുത്ത കളർ കോൾഗേറ്റിൻ്റെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെള്ള ടൂത്ത് പേസ്റ്റാണ് എടുക്കുക, ജെൽ ടൈപ്പ് എടുക്കരുത്. അപ്പോൾ ഞാൻ തുണി വെച്ചിട്ടാണ് തുടയ്ക്കുന്നത്. ഇപ്പോൾ സ്ക്രബ്ബർ എടുത്താൽ ഇനി സ്ക്രാച്ച് വീണാലോ എന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ തുണിയിൽ ഞാൻ ഈ പേസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് കുറച്ചായിട്ട് എടുത്താലും മതി ഓരോ പോർഷനായിട്ട് തുടയ്ക്കുന്ന സമയത്ത്. അപ്പോൾ ഇത് ഞാനിതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആകെ മൊത്തം ഡേർട്ടായിട്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക, പതിയെ തുടച്ചെടുക്കുക, എല്ലാ വശത്തും ആവണം. കറകളിലൂടെയൊക്കെ നന്നായി സൈഡൊക്കെ ഒന്ന് നന്നായിട്ട് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് സമയം കൂടുതൽ ഇങ്ങനെ ചെയ്യണം, കാരണം അത് ടൂത്ത് പേസ്റ്റ് കുറച്ച് ഡ്രൈ ടൈപ്പാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തുടച്ചാലും മതി. ഇപ്പോൾ ഞാൻ വെള്ളമൊന്നും ആക്കുന്നില്ല, ടൂത്ത് പേസ്റ്റ് വെച്ച് മാത്രമാണ് ഈ ക്ലീൻ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പോൾ നേരത്തെ ഇതിൽ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോഴത്തേനും ചെറിയ അതിൻ്റെ ഡ്രോപ്സ് ഒക്കെ വന്ന് നമ്മളപ്പോൾ തന്നെ തുടയ്ക്കുമെങ്കിലും ഇതിൽ കറകളിങ്ങനെ നിൽക്കും. അപ്പോൾ നമ്മൾ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളവിടെ വെക്കുകയുള്ളൂ, നമ്മളങ്ങനെ ശ്രദ്ധിക്കില്ല. അപ്പം നമ്മളിപ്പോൾ പുതിയ മിക്സിയാണെങ്കിൽ, ഇതിപ്പോൾ 15 വർഷം എത്തിയ മിക്സിയാണ്, ഇപ്പം നമ്മുടെ പുതിയ മിക്സിയാണെങ്കിൽ പോലും ഇതുപോലത്തെ കറകളൊക്കെ കാണും. അത് നമ്മൾ തുടച്ചാൽ ശരിക്കും ഇപ്പോൾ മേടിച്ച മിക്സിയെ പോലെ തന്നെ അത്രയും വൃത്തിയായും അത്രയും ക്ലീനായിട്ടും നമുക്ക് കിട്ടും. ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴത്തേനും കണ്ടില്ലേ, സൈഡുള്ള കറയൊക്കെ നമ്മൾ തുടയ്ക്കും തോറും പോയി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് നമുക്ക് മിക്സി മാത്രമല്ല അതിൻ്റെ കേബിളും നമുക്ക് ഇതുപോലെ തുടച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഈ സൈഡുള്ള കറകളൊക്കെ നന്നായി ഇളകിപ്പോയിട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മിക്സി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മിക്സി ഒരുപാട് നാൾ ഇതുപോലെ പുതിയതുപോലെ ഇരുന്നോളും. നല്ല ക്ലീനായിട്ട് നോക്കൂ, നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളെല്ലാവരും നമ്മുടെ വീട്ടിലെ മിക്സി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ ആകെ ഫെയ്ഡായും, അല്ലെങ്കിൽ ഇതൊരു പഴയ മോഡൽ മിക്സിയാണ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരുന്നതാണ്. കണ്ടില്ലേ, ഇപ്പം നല്ല സൂപ്പറായിട്ട് ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അത്ര പുതിയതുപോലെ തോന്നുന്നില്ലെങ്കിലും നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 1-2 വർഷമായിട്ടേ ഉള്ളൂ മേടിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മളിതുപോലെ ക്ലീൻ ചെയ്താൽ പുതിയതുപോലെ തന്നെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വീട്ടിലെ മിക്സിയൊക്കെ ഇതുപോലെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.